കേരള തമിഴ്നാട് അതിർത്തിയായ തേനി ബോഡിമേട്ടിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ന്യൂട്രിനോ കണിക പരീക്ഷണശാലയ്ക്ക് കേന്ദ്രം അനുമതി നൽകി. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിദഗ്ധ സമിതിയാണ് പദ്ധതിക്ക് പച്ചക്കൊടി കാട്ടിയത്. തമിഴ്നാട് സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ അനുമതി കൂടി ലഭിച്ചാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാനാകും. മാർച്ച് 5 ദില്ലിയിൽ ചേർന്ന വിദഗ്ധ സമിതി യോഗത്തിന്റേതാണ് നിർണായക തീരുമാനം. വിവിധ ഏജൻസികൾ നടത്തിയ ഭൂമിശാസ്ത്ര പഠന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പ്രാധാന്യം കണക്കിലെടുത്താണ് നടപടിയെന്നാണ് വിദഗ്ധ സമിതിയുടെ വിശദീകരണം. അണുവികരണത്തിനോ ജലമലിനീകരണത്തിനോ സാധ്യതയില്ലെന്ന പഠന റിപ്പോർട്ടുകൾ സമിതി അംഗീകരിച്ചു. ഇനി തമിഴ്നാട് പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡ്, ദേശീയ വന്യജീവി സംരക്ഷണ ബോർഡ് തുടങ്ങിയവരുടെ അനുമതി പദ്ധതിക്ക് ആവശ്യമാണ്. നിർമ്മാണ സമയത്ത് മേഖലയിലെ ജലസ്രോതസ്സുകൾ മലിനമാക്കരുത്. വന്യജീവികൾക്കും ആവാസ വ്യവസ്ഥയ്ക്കും പ്രശ്നങ്ങൾ ഉണ്ടാകരുത്. ഇക്കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ട മുൻകരുതൽ നടപടികൾ കൈക്കൊള്ളാൻ വിദഗ്ധ സമിതി നിർദ്ദേശിച്ചു. 1500 കോടി രൂപയാണ് പദ്ധതിയുടെ ചെലവ് കണക്കാക്കുന്നത്. നേരത്തെ പദ്ധതി പരിസ്ഥിതിയെ നശിപ്പിക്കുമെന്ന് കാണിച്ച് MDMK നേതാവ് വൈക്കോയും പൂവുലകിൻ നൻബർഗൾ എന്ന പരിസ്ഥിതി സംഘടനയും കോടതിയെ സമീപിച്ചിരുന്നു. പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെയും ദേശീയ വന്യജീവി സംരക്ഷണ ബോർഡിൻ്റെയും അനുമതി കൂടാതെ പദ്ധതി നടപ്പാക്കരുതെന്ന് ഇവരുടെ ഹർജി പരിഗണിച്ച് ഹൈക്കോടതിയുടെ മധുരാ ബഞ്ചും ദേശീയ ഹരിത ട്രിബ്യൂണലും ഉത്തരവിട്ടിരുന്നു. ദക്ഷിണേഷ്യയിലെ തന്നെ ആദ്യ ന്യൂട്രിനോ കണിക പരീക്ഷണശാലയാണ് തേനിയിൽ നിർമ്മിക്കാനൊരുങ്ങുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ചെന്നൈ.